The African Wild Dog. ആധുനിക ലോകം ഓരോ മേഖലയിലും വിജയം കൈവരിച്ചവരെയും അവരുടെ സക്സസ് റേറ്റിനെ കുറിച്ചുമുള്ള അന്വേഷണത്തിലാണ്. ഏറ്റവും സന്തോഷത്തോടെ ജീവിക്കുന്നവർ ഏത് രാജ്യത്താണ്, ആരോഗ്യപരമായ കുടുംബജീവിതം നയിക്കുന്ന ജനത ഏതാണ്, ഇങ്ങനെ പല പഠനങ്ങളും പുരോഗമിക്കുന്നു. എന്നാൽ ആനിമൽ വേൾഡിൽ ഈ തരം പഠനങ്ങൾ നമുക്ക് നൽകുന്ന വിവരങ്ങൾ ഏറെ കൗതുകകരമായ വസ്തുതകളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ആനിമൽ വേൾഡിൽ ഏറ്റവും സക്സസ് റേറ്റുള്ള വേട്ടക്കാരൻ ആരാണ്? അതായത് വേട്ടക്കിറങ്ങിയാൽ ഇരയെ വീഴ്ത്തിയതിനു ശേഷം മാത്രം മടങ്ങുന്ന ആനിമൽസ്. നാമൊക്കെ ചൂണ്ടയിടാൻ പോയാൽ എല്ലാ സമയത്തും ചൂണ്ടയിൽ മീൻ വീഴണമെന്നില്ല. നമ്മുടെ സക്സസ് റേറ്റ് ചിലപ്പോൾ 10% താഴെയായിരിക്കാം. പല മൃഗങ്ങളും ഇരയെ വേട്ടയാടാൻ ശ്രമിക്കുമ്പോൾ ഇര വേട്ടക്കാരന്റെ കെണിയിൽ നിന്ന് രക്ഷപ്പെട്ട് ജീവനും കൊണ്ടോടുന്നത് നാം കാണാറുണ്ട്. എന്നാൽ അത്തരം വീഴ്ചകൾ സംഭവിക്കാതെ വേട്ടക്കിറങ്ങിയാൽ ടാർജറ്റ് ചെയ്ത ഇരയെ വീഴ്ത്തിയതിനു ശേഷം മാത്രം വിശ്രമിക്കുന്ന ദി മോസ്റ്റ് സക്സസ്ഫുൾ ഹണ്ടർ എന്നറിയപ്പെടുന്ന ആനിമൽ വേൾഡിലെ റിയൽ ഹണ്ടർ ആഫ്രിക്കൻ വൈൽഡ് ഡോഗ് ആണ്. കാട്ടിലെ അതിവേഗക്കാരനോ രാജാവോ മോൺസ്റ്ററോ ഒന്നുമല്ല, പക്ഷേ ദീർഘദൂര ഓട്ടക്കാരൻ എന്ന് വിശേഷിപ്പിക്കാം. ഇരയുടെ പിന്നാലെ ഒരു ദിവസം മുഴുവൻ ഓടേണ്ടി വന്നാലും കിതച്ചു പോവാത്ത ശരീരപ്രകൃതി. മണിക്കൂറിൽ 70 കിലോമീറ്റർ വരെ സ്പീഡിൽ ഓടാനുള്ള കഴിവുണ്ടെങ്കിലും നിർത്താതെ ഓടിക്കൊണ്ടിരിക്കാനുള്ള കഴിവാണ് ആഫ്രിക്കൻ ഡോഗിനെ സക്സസ്ഫുൾ ഹണ്ടറാക്കി മാറ്റിയത്. ക്ഷണനേരം കൊണ്ട് ഒരു മിന്നായം പോലെ ഇരയുടെ നേരെ ചാടി വീണ് ഹണ്ടിംഗ് നടത്തുന്നവരാണ് കാട്ടിലെ വിശ്വവിഖ്യാതരായ സിംഹവും കടുവയും ചീറ്റയുമൊക്കെ. പതിയിരുന്ന് ഇരയുടെ മേൽ ചാടി വീഴുന്ന ഇവരിൽ നിന്ന് ഇര രക്ഷപ്പെട്ടു ഓടിയാൽ അതിന്റെ പിന്നാലെ കുറെ ദൂരം ഓടാൻ കടുവയെ സിംഹമോ മെനക്കെടാറില്ല. അവർ അടുത്ത ഇരയും കാത്ത് ഒളിഞ്ഞിരിക്കും. ഇവിടെയാണ് ആഫ്രിക്കൻ ഡോഗ് വ്യത്യസ്തനാകുന്നത്. ഒരു ചെറുമാനിനെ ലക്ഷ്യം വെച്ചാൽ അത് എത്ര ദൂരം ഓടിയാലും നെറ്റ്വർക്കിന്റെ പരസ്യം പോലെ ആഫ്രിക്കൻ ഡോഗ് പിന്നാലെയുണ്ടാവും. മണം പിടിക്കാനുള്ള കഴിവും കൂടി ഉള്ളതിനാൽ മാൻപേട ഓടിമറഞ്ഞ വഴികൾ ഈ നായക്ക് എളുപ്പത്തിൽ കണ്ടെത്താനാവും. ഇവ നമ്മുടെ നാട്ടിലെ പട്ടിയേക്കാൾ അധികം വലുതല്ല. 60 മുതൽ 75 സെന്റിമീറ്റർ വരെ ഉയരവും 75 മുതൽ 115 സെന്റിമീറ്റർ വരെ നീളവുമുള്ള ഇവയ്ക്ക് 18 മുതൽ 36 കിലോ വരെ ഭാരമുണ്ടാവാറുണ്ട്. ആൺവർഗത്തിന് പെൺനായയേക്കാൾ കൂടുതൽ വലിപ്പമുണ്ട്. വളരെ ചിട്ടയായ സാമൂഹിക ജീവിതമാണ് ആഫ്രിക്കൻ ഡോഗിന്റേത്. ഇവരുടെ കൂട്ടം പാക്സ് എന്നാണ് അറിയപ്പെടുന്നത്. 20 അംഗങ്ങൾ വരെ ഒരു കൂട്ടത്തിലുണ്ടാവും. ആൽഫ മെയിൽ, ആൽഫ ഫീമെയിൽ എന്നിങ്ങനെ സ്ഥാനപ്പേരുള്ള ആൺപെൺ നേതാക്കന്മാരാണ് ഇവരുടെ കൂട്ടത്തെ നയിക്കുന്നത്. അംഗസംഖ്യ ക്രമാതീതമായി വർദ്ധിക്കാതിരിക്കാൻ ഇവർക്കിടയിൽ ആൽഫ ഫീമെയിലിന് മാത്രമേ മേറ്റ് അഥവാ ഇണചേരാനുള്ള അവകാശമുള്ളൂ. വളരെ വിദഗ്ധമായ കുടുംബാസൂത്രണ പ്രക്രിയയാണിത്. ഒരു പാക്ക് അഥവാ സംഘത്തിൽ 20-ൽ കൂടുതൽ അംഗങ്ങളുണ്ട്. ഇതിൽ കൂടുതലും ചെറിയ കുഞ്ഞുങ്ങളാണ്. ഒറ്റപ്രസവത്തിൽ 6 മുതൽ 16 വരെ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകാൻ ആഫ്രിക്കൻ വൈൽഡ് ഡോഗിന് കഴിയും. ഇതൊക്കെ വിരൽ ചൂണ്ടുന്നത് ഇവർക്കൊക്കെ ഭക്ഷണം വലിയ പ്രശ്നമാണ്. ഇത്രയും ആളുകൾക്ക് വിശപ്പടക്കാൻ മുതിർന്ന നായകൾ ഒരു ദിവസം തന്നെ 3 തവണയൊക്കെ വേട്ടക്കിറങ്ങും. വിശന്നു കരയുന്ന മക്കളുടെ തളർന്ന മുഖം കാണുമ്പോൾ ഇവർ ഇരയെ വേട്ടയാടി പിടിച്ച് ചവച്ചു കഴിഞ്ഞ് കക്കി ഭക്ഷണം മക്കൾക്ക് നൽകും. മാളത്തിൽ ചെറു ഭക്ഷണവുമായി കഴിയുന്ന കുഞ്ഞു നായ്ക്കൾ 10 ആഴ്ച കഴിഞ്ഞാൽ വലിയവർക്കൊപ്പം വേട്ടക്കിറങ്ങും. വളരെ തന്ത്രപരമായാണ് ഇവർ വേട്ട നടത്തുന്നത്. കാണാൻ വലിയ ആകാര വലിപ്പമില്ലാത്ത ഇവർ നിശബ്ദരായി ഇരയുടെ സമീപത്തെത്തും. പറ്റിയ അകലത്തിലെത്തിക്കഴിഞ്ഞാൽ ആൽഫാമേലിന്റെ നിർദ്ദേശമനുസരിച്ച് എല്ലാവരും കൂട്ടമായി ഇരയെ വളയും. പിന്നെ ഒന്നിച്ചുള്ള ആക്രമണം. നീളമുള്ള കാലുകൾ ഇവയെ വേഗത്തിലോടാൻ സഹായിക്കും. മാനുകളെയാണ് ഇവരധികവും വേട്ടയാടുന്നത്. ഇവ മാനിനെ വളഞ്ഞിട്ടാക്രമിക്കുന്ന രീതി ഒരൽപ്പം ദാരുണമാണ്. മാനിന്റെ കൊമ്പുകൊണ്ടുള്ള പ്രതിരോധം ഒഴിവാക്കാൻ പിൻവശത്ത് കാലിലും വയറ്റിലും കടി തുടങ്ങും. ഇര വീണു കഴിഞ്ഞാൽ വയറുകീറി ഭക്ഷണമാക്കും. ഇരയുടെ ജീവൻ അപ്പോഴും നിലച്ചിട്ടുണ്ടാവില്ല. വയറുകീറി പകുതി ഭക്ഷണമായ മാനുകൾ എഴുന്നേറ്റോടാൻ ശ്രമിക്കുന്ന ദാരുണമായ രംഗങ്ങളൊക്കെ നാം കണ്ടതാണ്. ഈ ക്രൂരത ചെയ്യുന്ന ഇവർക്ക് ഈ കാര്യങ്ങളെ ന്യായീകരിക്കാൻ കാരണവുമുണ്ട്. പാവം ആഫ്രിക്കൻ നായ്ക്കൾ ആക്രമിച്ചു കീഴ്പ്പെടുത്തിയ ഇരകളെ തട്ടിപ്പറിക്കാൻ ഹൈനകൾ കൂട്ടത്തോടെ എത്തും. ഹൈനകളോട് പിടിച്ചു നിൽക്കാൻ ഇവയ്ക്കാവില്ല. പുലിയോ കടുവയോ ആക്രമിച്ച് ഇരയെ കൈക്കലാക്കാൻ തക്കം പാർത്തിരിക്കുന്നവരാണ്. ഇവയുടെ ആക്രമണം ഭയന്നാണ് വേട്ടയാടിയ ഇരയെ അതിന്റെ ജീവൻ നഷ്ടപ്പെടാൻ കാത്തിരിക്കാതെ അകത്താക്കുന്നത്. ഒരു 15 മിനിറ്റ് കിട്ടിയാൽ വേട്ടയാടി പിടിച്ച മാനിന്റെ തരി പോലും ബാക്കിയുണ്ടാവില്ല. കടിച്ചു വലിച്ച് സംഘം ചേർന്ന് ഇവയ്ക്കകത്താക്കാൻ അത്ര സമയം തന്നെ ധാരാളം. ആഫ്രിക്കൻ നായകൾക്ക് സിംഹത്തെ വലിയ പേടിയാണ്. സിംഹത്തിന്റെ മുമ്പിൽപ്പെട്ടാൽ ജീവൻ നഷ്ടപ്പെടും എന്ന ഭയത്താൽ സിംഹമുള്ള കാടുകളിൽ നിന്ന് ദൂരേക്ക് ഒഴിഞ്ഞു പോവുക എന്നത് ഇവയുടെ രീതിയാണ്. ജാക്കൽസും ഹൈനകളും ആഫ്രിക്കൻ ഡോഗിൽ ഒറ്റപ്പെടുന്നവരോട് ചങ്ങാത്തം പുലർത്താറുണ്ട്. ശക്തമായ സാമൂഹിക ജീവിതം നയിക്കുന്ന ഈ നായ്ക്കൾ ഒറ്റപ്പെട്ടു പോവുക എന്നത് ഏറെ ദുഷ്കരമാണ്.
ജാക്കൽസ് നായകളുടെ കുഞ്ഞിന് ഭക്ഷണം നൽകി പാൽ കൊടുത്തു വളർത്തിയ സംഭവങ്ങളുണ്ടായിട്ടുണ്ട്. കൗശലക്കാരനായ ജാക്കൽസ് അമ്മ നായയെ കബളിപ്പിച്ച് കുഞ്ഞുങ്ങൾക്ക് പാലും ഭക്ഷണവും നൽകി. പിന്നീട് ഇരയെ പിടിക്കാൻ പോയ സമയത്ത് ജാക്കൽസ് കുട്ടികളുമായി കടന്നുകളഞ്ഞു. സാമൂഹിക ജീവിതത്തിന്റെ കെട്ടുറപ്പിൽ വിശ്വസിക്കുന്ന ആഫ്രിക്കൻ ഡോഗിന് മറ്റു ജീവികളോടൊക്കെ വെറുപ്പും വിദ്വേഷവുമാണ്. ഇങ്ങനെ കൂട്ടമായ ജീവിതം, മെലിഞ്ഞ ശരീരം, സന്താനങ്ങളോടുള്ള സ്നേഹം എന്നിങ്ങനെയുള്ള പല പ്രത്യേകതകൾ തന്നെയാണ് ഇവരെ സക്സസ്ഫുൾ ഹണ്ടറാക്കി മാറ്റിയത്. 90% കൂടുതൽ സക്സസ് റേറ്റ് അവകാശപ്പെടുന്ന ഈ വേട്ടനായ്ക്കൾ വംശനാശ ഭീഷണി നേരിടുന്ന കൂട്ടത്തിലാണ്. മനുഷ്യന്റെ കടന്നുകയറ്റവും വനനശീകരണവും ഇവരുടെ സംഘമായി ജീവിക്കുന്ന ആവാസ വ്യവസ്ഥയെ തകിടം മറിച്ചിട്ടുണ്ടാവാം. എന്നാലും ഹൈനയുടെ ശൗര്യമോ ചീറ്റയുടെ വേഗതയോ സിംഹത്തിന്റെ ഭയപ്പെടുത്തുന്ന ആകാരമോ ഒന്നും ഇല്ലാഞ്ഞിട്ടും പരിമിതികളെ സംഘശക്തി കൊണ്ട് മറികടന്ന് സക്സസ്ഫുൾ ഹണ്ടർ എന്ന തലയെടുപ്പോടെ ആഫ്രിക്കൻ വൈൽഡ് ഡോഗ് ഇരയുടെ പിന്നാലെ ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. ഓടിക്കിതച്ച് തളർന്നു പോകുന്ന ഇരയെ കിതപ്പേതുമറിയാത്ത ഈ നായ്ക്കൾ ഭക്ഷണമാക്കുക തന്നെ ചെയ്യും.